ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ചിൽഡ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്താനായിട്ട് വയ്ക്കാം ഒരു ടീസ്പൂൺ നിറയെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം തണ്ണിമത്തൻ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയത് ചെറിയ മഞ്ഞ തണ്ണിമത്തനാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം ഭാഗം മഞ്ഞ കളർ ആണെങ്കിലും അതിൻ്റെ അകത്ത് അതായത് പോലെ നല്ല സാധാരണ റെഡ് ഷേഡ് തന്നെയാണ് പിന്നെ നമുക്കിതൊരു കത്തി വെച്ചിട്ട് അതെ ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു തവി വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് അങ്ങ് കോരിയെടുക്കാം ഇതുപോലെ കംപ്ലീറ്റ് എടുത്ത് വെച്ച ശേഷം നമ്മൾ നമ്മളിതിൻ്റെ തൊണ്ട് കളയുന്നില്ല ഇത് നമുക്ക് അവസാനം സെർവ് ചെയ്യാനായിട്ട് ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള മധുരവും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാനൊരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം തണ്ണിമത്തൻ ഓൾറെഡി മധുരമുള്ളതായത് കൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ മതി അതിന്റെ ഒന്നും അടിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നടച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കാം കുറച്ച് വലിയ ഹോളെല്ലാം അരിപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് തവി ഒക്കെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ജ്യൂസും അങ്ങ് പിഴിഞ്ഞെടുക്കാം മുഴുവനായി അരിച്ചെടുത്തിട്ടുണ്ട് കുരു ഒന്നും അടിഞ്ഞു പോയിട്ടില്ല ഇനി നമുക്കിത് വേണ്ട മാറ്റിയേക്കാം ജ്യൂസിന് അല്പം കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ചേർന്ന് അറിഞ്ഞ് അതിൻ്റെ ആ ഒരു സീഡെല്ലാം നീക്കം ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത് മാറ്റിവെച്ചാൽ ആ ഒരു തണ്ണിമത്തൻ്റെ തൊണ്ട ഉണ്ടല്ലോ അതിലേക്കാണ് ഒഴിച്ച് സെർവ് ചെയ്യാൻ പോകുന്നത് ഈ രീതിയിൽ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടത്തോടെ നമുക്ക് കുടിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചിൽഡ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് രണ്ടിലേക്കും ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കസർത്ത് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് കിട്ടും നല്ല രസമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും ഇനി ഇത് കുടിക്കുമ്പോൾ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് രണ്ടിലേക്കും അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് നല്ല റീഫ്രഷിംഗ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് മിനിറ്റ് ലീവ്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നല്ല അടിപൊളി ഒരു ജ്യൂസ് എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയൊരു ജ്യൂസാണ് ഈ ഒരു ചൂട് കാലത്ത് എല്ലാവരുടെ വീട്ടിൽ തണ്ണിമത്ത മിക്കപ്പോഴും വാങ്ങിക്കും അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം